ചെയ്തിട്ടുള്ള സാധനം ഇപ്പൊ ഒരുവിധം എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മുടെ ഹിജാബ് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങർ ആണത്. അപ്പൊ ഇത് ഒരുവിധം എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരാണ് അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ പൈസയിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണത്. ഇതിൽ നമുക്ക് ഏകദേശം 16 മുതൽ 20 ഹിജാബ്സ് വരെ നമുക്ക് ഒറ്റ സമയം ഒരേ സമയം നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നല്ല സുഖമാണ് സെലക്ട് ചെയ്യാനൊക്കെ. എന്നാൽ ഇതിൽ കറക്റ്റായ രീതിയിൽ എങ്ങനെയാണ് ഹിജാബ്സ് വെക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ചില രീതികളിൽ വെച്ചാൽ നമുക്ക് ഇത് കബോർഡിൽ ഹാങ് ചെയ്തിട്ട് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഈ ഒരു ഹിജാബ് എടുത്തു. എന്നിട്ട് സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യാറെന്ന് പറഞ്ഞാല് ഇതാ ഇതുപോലെ അങ്ങ് തൂക്കിയിട്ടിടും. അതായത് നല്ല ലെങ്തി ആയിട്ട് കംപ്ലീറ്റ് ലെങ്തിൽ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിടും. എല്ലാം തന്നെ ഇതുപോലെ ഇടും. അപ്പൊ അങ്ങനെ ഇടുമ്പോഴ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ അധിക പേരുടെയും വീട്ടിലെ കബോർഡിന് ഒരു പ്രശ്നമുണ്ട്. ഫുൾ ലെങ്തിലുള്ള ഡ്രസ്സ് തൂക്കിയിടാൻ പറ്റാത്തതായിരിക്കും. ജസ്റ്റ് ജെന്റ്സിന്റെ ഷർട്ട് മാത്രം തൂക്കിയിടാൻ പറ്റുന്ന അത്രയും ലെങ്തിൽ വരുന്ന കബോർഡുകളായിരിക്കും പലതും. അപ്പൊ അങ്ങനെയുള്ളതാകുമ്പോൾ ഈ താഴേക്കുള്ളത് ആകുമ്പോഴേക്കും ആകെ താഴെ ഇങ്ങനെ കുത്തി കൂടിയിട്ട് കിടക്കാൻ വേണ്ടിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ഷാൾ ആകെ ചുളിഞ്ഞിട്ട് കേടായി പോകും. അത് മാത്രല്ല, ഇത് ഇവിടെ ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ഭാഗവും ചുളിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹിജാബ് ചുളിയാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഹിജാബിനെ ആദ്യം നമ്മൾ നല്ല രീതിയിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം. വെറുതെ കുത്തി കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അത് ചുളിയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എപ്പോഴും അയൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യം. അതുകൊണ്ട് നമ്മളിതാ ഈ ഒരു സൈസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ഈ സൈസിൽ വേണം നമ്മളിത് മടക്കിയിട്ട് എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ മടക്കിയതോടെ തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കാം. മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ വേണം വെച്ചു കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇത്ര മാത്രമേ ഇതിന് ലെങ്ത് വരുള്ളൂ. സോ നമ്മൾ താഴേക്ക് വരുന്നത് ഒരു ഇതാ ഇത്രയും ഭാഗത്തോളമേ ഇത് വരുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കബോർഡിൽ നമുക്കിത് ഹാങ് ചെയ്യാനും പറ്റും. ഹിജാബ് ചുളിഞ്ഞു പോവുമല്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. മറ്റേതിനെ പോലെ എല്ലാം കൂടെ ഇങ്ങനെ കുത്തി കുഴഞ്ഞ് ഇരിക്കൂല. നമുക്ക് സെലക്ട് ചെയ്യാനും നല്ല സിമ്പിൾ ആണെന്ന് പിന്നെ പറയണ്ടല്ലോ. എല്ലാം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ടിപ്പായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.